ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് നാളായിട്ട് നമ്മുടെ എൻ്റെ ഒരു അപ്കമിംഗ് ഡാൻസ് ഉണ്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും തിരക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിലും ഇൻസ്റ്റാഗ്രാം ഡി എമ്മിലും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി ചേച്ചി സാധാരണ ഒരാഴ്ച രണ്ടും മൂന്നും വെച്ച് വീഡിയോ ഇടുന്ന ആളായിരുന്നില്ലേ എങ്ങോട്ട് പോയി ഒരു വ്ളോഗ് ഇടുന്നില്ല അപ്പോൾ എനിക്കും തോന്നി യൂട്യൂബ് ഒട്ടും ലൈവിലല്ല ഞാനങ്ങ് കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സും വന്നിരിക്കും അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരുമാതിരി നിരാശപ്പെടുത്തുന്ന പോലെയാണ് ഒരു നിയർ ടു എത്ര നാലര ലക്ഷം ആയി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരുമാതിരി പിടിച്ചു നിർത്തിയിട്ട് മറ്റേ പരിപാടി ഇല്ലാന്ന് പറഞ്ഞേക്കുന്ന പോലത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരും ഒക്കെ പറഞ്ഞു സി ഒരു ദിവസം നീ പ്രാക്ടീസിന് പോവാതിരിക്കുക വീട്ടിൽ നിൽക്ക് എന്തെങ്കിലുമൊക്കെ ചെയ് അങ്ങനെ വെച്ചപ്പോൾ ഞാനും വെച്ച് ശരിയാണ് ഒരു ദിവസം ഓഫ് എടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാം എന്നാലല്ലേ അതിന് റിസൾട്ട്സ് ഉള്ളൂ അല്ലെ ഞാൻ വെറുതെ നടന്നിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സോ യാ മൂവിങ് ഓൺ ടു ദ വ്ളോഗ് ദിസ് ഓർ ദാറ്റ് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു വ്ളോഗ് ഇത് പലരും ചെയ്തിട്ടുള്ള സാധനമാണ് ഫ്രഷ് സാധനമൊന്നുമല്ല പക്ഷെ എന്നാലും എന്റെ ദിസ് ഓർ ദാറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോ എന്താ പറയുക ഇതിനകത്ത് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു എനിക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇതിന് 60 എണ്ണം നോട്ട് ചെയ്തെടുത്തായിരുന്നു അല്ലെങ്കിൽ ഇത് ലാഗായിപ്പോ മൊത്തത്തില് അപ്പൊ ഞാൻ മാക്സിമം ലാഗാക്കാതെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർക്കും ബോർ അടിക്കത്തില്ല സോ ഈ അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഞാൻ ഓവർ ലാഗ് അടിപ്പിക്കുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് വന്നത് സ്കൂളാണോ കോളേജ് ആയിരുന്നോ ഇഷ്ടം രണ്ടിനും രണ്ട് വ്യത്യാസമാണ് സ്കൂളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറെ കൂടെ ഞാൻ ഓൾ ഗേൾസ് സ്കൂളാണ് 14 ഇയേഴ്സ് പഠിച്ചത് അപ്പോൾ കുറെ കൂടെ പ്രൊട്ടക്റ്റീവ് ആയിരുന്നു ലൈഫ് നമുക്ക് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ സെക്യൂരിറ്റി നമ്മളെ വെട്ടും നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല സ്കൂളിൽ നിന്ന് പുറത്താക്കും അങ്ങനെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ പോയാലും സ്കൂൾ ലൈഫിൽ എനിക്ക് ലെസ് ടെൻഷൻ ആയിരുന്നു ഇപ്പോൾ എന്താ പറയുക മുന്നോട്ട് ഇനി അയ്യോ എന്ത് ചെയ്യും എന്നുള്ളത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല മുന്നോട്ട് എന്താ കോളേജുണ്ട് അതിലുണ്ടോ ഐ ഓൾവേസ് ഹാവ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ എന്താ സെക്കൻഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് കഴിഞ്ഞാൽ എന്താ തേർഡ് പക്ഷെ കോളേജ് പെട്ടെന്ന് തീർന്നു കണ്ണട ചോക്കുന്നതിന് സംഭവം തീർന്നു അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ മാർക്കായി സ്കൂളിൽ തന്നെ ആയത് ഡെഫിനറ്റ്ലി ഞാൻ കുറെ കൂടെ ഹാപ്പിയർ പക്ഷെ ഐ ഹവ് ഹാഡ് മൈ ഷെയർ ഓഫ് ഹാപ്പി മെമ്മറീസ് കോളേജിലും കാരണം കോളേജിൽ അമ്മാതിരി ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവാനിയൻസ് വാസ് എ ഗുഡ് കോളേജ് ഒരുപാട് ഫ്രീഡം തരുന്ന കോളേജാണ് മറ്റു കോളേജസ് പോലെ നമുക്ക് ഐ ഡി കാർഡും പ്രിൻസിപ്പളിന്റെ പെർമിഷനൊക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല കോളേജ് പുറത്തിറങ്ങാൻ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അംഗന്മാരൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരെ പോലെ അപ്പൊ ശരിടാ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് ആ ഒരു വൈബായിരുന്നു കോളേജ് സ്ട്രിക്ട്നെസ്സിന് അതുണ്ട് അത് വേറൊരു കാര്യം പഠിച്ചില്ലെങ്കിൽ സീനാണ് അവിടെ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ സീനാണ് ഞാൻ പുറത്തിറങ്ങി നടന്നാലും അറ്റൻഡൻസ് ഒക്കെ എങ്ങനെയും ഒപ്പിച്ച് എനിക്കൊരു സപ്ലി പോലുള്ളത് ഞാൻ എങ്ങനെയും പാസ്സായി പോയ ഒരാളാണ് സോ യാ സ്കൂളിലായിരുന്നു എനിക്ക് കുറെ കൂടെ നല്ല മെമ്മറീസ് ഉള്ളത് പക്ഷെ സ്കൂളിൽ നിന്ന് തന്നെ ആയിരുന്നു എനിക്ക് പാര കൂടുതൽ കിട്ടുള്ള സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു ഇപ്പൊ ഇപ്പോഴായാലും എന്തൊരു പ്രോബ്ലം വന്നാലും എന്റെ എഗൻസ്റ്റ് ആയിട്ട് കൂടുതൽ നിൽക്കുന്നത് എന്റെ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് അത് പിന്നെ പിന്നെ ആള് എന്നൊന്നും എടുത്തു പറയാനൊന്നുമില്ല കോളേജിൽ നിന്ന് ഇല്ലെന്നൊന്നും അല്ല പക്ഷെ കോളേജിൽ നിന്ന് എനിക്ക് കിട്ടിയത് കുറെ കൂടെ ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു അവരിപ്പോഴും ഉണ്ട് സ്കൂളിൽ നിന്ന് ഒരു ഈ ഒരു കയ്യിൽ ഒറ്റ കയ്യിൽ ഉണ്ടാവുന്ന അത്ര കുട്ടികൾ മാത്രം ഇപ്പോഴും എനിക്ക് എന്റെ വെൽ വിഷസ് ആയിട്ട് നിൽക്കുന്നവരായിട്ടുള്ളൂ എനിക്ക് പേഴ്സണലി അത്ര പേരെ ഇഷ്ടമുള്ളൂ എനിക്ക് പേഴ്സണലി അല്ലാത്തവരെയൊക്കെ കാണുമ്പോഴുള്ളൊരു ഹൈ ബൈ ബന്ധമൊക്കെ ഉള്ളു കാരണം എന്താ പറയുക ഇറ്റ്സ് ഓൾവേസ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു ഒത്തിരി പേരായിട്ട് ഞാൻ കമ്പനി ആയിരുന്നു പക്ഷെ അതിനകത്ത് ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ എന്നെ ശരിക്കും ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രശ്നമുണ്ട് അല്ലാത്തവർ തിരിയുമ്പോൾ പറയുന്നവരാണ് പക്ഷെ കോളേജിൽ കൂടുതലും ഞാൻ ഗായ്സ് ആയിട്ടാണ് ഫ്രണ്ട്സ് ആയത് ലെസ് ഡ്രാമയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചു നിർത്തിയ അല്ലെങ്കിൽ ഓസി എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി പ്രശ്നം പറയുന്നവരാണ് ഐ പ്രിഫർ ദാറ്റ് മോസ്റ്റ് ഐ പ്രിഫർ ഗായ് കമ്പനി മോർ ഐ നോട്ട് സെയിങ് ഗേൾസ് ആർ ബാഡ് ദെയർ ആർ മെനി ഗുഡ് ഗേൾസ് ആൻഡ് ഐ നോ മെനി ഗുഡ് ഗേൾസ് പേഴ്സണലി പക്ഷെ എൻ്റെ സർക്കിളിനകത്ത് കയ്യിലുണ്ടാവുന്ന അത്ര പെൺകുട്ടികളും ആൺകുട്ടികളും മാത്രമേ ഉള്ളൂ ആൺകുട്ടികളും ഒരുപാട് നല്ലവരുണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ വളരെ ചെറുതാണ് ഞാൻ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത് ക്വാളിറ്റിയാണ് നോക്കുന്നത് സോ യാ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാരണം ഇതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ ഇവിടെ ഒരു കോൺട്രവേഴ്സി നടക്കാൻ ചാൻസ് ഉണ്ട് സോ യാ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ നെറ്റ്ഫ്ലിക്സ് ഓർ ആമസോൺ പ്രൈം അങ്ങനെ പറയാം നെറ്റ്ഫ്ലിക്സിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് മലയാളം പടങ്ങളൊന്നും ഇല്ല കേട്ടോ ആമസോൺ പ്രൈമിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കുറെ പഴയ കോമഡി പടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിനകത്ത് വരുന്ന സീരീസിന്റെ അടുത്ത് പോലും എത്തത്തില്ല ആമസോൺ പ്രൈമിന്റെ സോ അങ്ങനെ സീരീസ് വൈസ് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നെറ്റ്ഫ്ലിക്സ് മൂവീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈം ഓക്കെ ഡാൻസിങ് ഓർ വ്ളോഗിങ്
ഐ തിങ്ക് വ്ളോഗിങ് അല്ല ഡാൻസിങ്ങും എനിക്കിഷ്ടമാണ്. കാരണം ഡാൻസിങ്ങിന് ഇപ്പോൾ ഡാൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയ്ക്കും പ്രാക്ടീസ് ഒക്കെ വേണം. പക്ഷെ വ്ളോഗിങ്ങിന് പ്രാക്ടീസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മടിയുടെ ആളായതുകൊണ്ട് ഐ വിൽ ഗോ ഫോർ വ്ളോഗിങ്. നൈറ്റ് റൈഡ് വിത്ത് ഫ്രണ്ട്സ് ഓർ നൈറ്റ് സ്ലീപ്പ് ഓവേഴ്സ് വിത്ത് ഫ്രണ്ട്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് റൈഡ് ഡെഫിനറ്റ്ലി നല്ലതാണ്. ഐ വുഡ് സേ ബോത്ത് ഓഫ് ദെം. നൈറ്റ് റൈഡ് കഴിഞ്ഞ് അങ്ങനെയേ പോയി സ്ലീപ്പ് ഓവർ ആണെങ്കിൽ അത്രയും നല്ല അടിപൊളി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ബട്ട് നൈറ്റ് റൈഡ്സ് ആയിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നൈറ്റ് ടൈം റൈഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. പിന്നെ ഡയറി മിൽക്ക് ആണോ കിറ്റ്കാറ്റ് ആണോ ഇഷ്ടം? ഫോറിൻ കിറ്റ്കാറ്റ് ആണ് ഇഷ്ടം. ഇവിടുത്തെ കിറ്റ്കാറ്റ് എനിക്ക് ഇഷ്ടമല്ല. ഫോറിൻ ചോക്ലേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ കിറ്റ്കാറ്റ്, ഇന്ത്യൻ ചോക്ലേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഡയറി മിൽക്ക്. സിനിമ ഓർ സീരീസ്? I'd say a good series. കാരണം സിനിമ ആകുമ്പോൾ അപ്പം കണ്ടു അപ്പം തീർന്നു. സീരീസ് ആകുമ്പോൾ വി ഹാവ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ഇന്നിപ്പോൾ അതിൻ്റെ എപ്പിസോഡ് കാണാം, അങ്ങനെ സമയം പോകും. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഐ വുഡ് സേ എ ഗുഡ് സീരീസ്. മൗണ്ടൻസ് ഓർ ബീച്ചസ്? മൗണ്ടൻസ്, ബിക്കോസ് മൗണ്ടൻസ് ആർ കോൾഡർ. ഐ ലൈക്ക് കോൾഡർ പ്ലേസസ്. യൂട്യൂബ് ഓർ ഇൻസ്റ്റഗ്രാം? ഇൻസ്റ്റഗ്രാം. കാരണം യൂട്യൂബിന് വേണ്ടി നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും. ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ അത് വേണമല്ലോ, ക്ലിക്ക് ചെയ്യുക ഇടുക. വീണ്ടും ഞാൻ പറയണ ലേസി പേഴ്സൺ സൂര്യ. ടെക്സ്റ്റിംഗ് ഓ കോളിംഗ്? ഐ ഡോണ്ട് ലൈക്ക് ബോത്ത്. രണ്ടും എനിക്ക് ഇഷ്ടമല്ല. എന്നെ വിളിച്ചാലും ആൾക്കാർക്ക് കിട്ടാറില്ല, മെസ്സേജ് അയച്ചാലും എൻ്റെ റെസ്പോൺസ് ഒന്നും ആർക്കും കിട്ടാറില്ല. അത്യാവശ്യം ഉള്ള എനിക്കും താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ റിപ്ലൈ കൊടുക്കാറുള്ളൂ, കോൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ആരുടെയും കോൾ എൻ്റർടൈൻ ചെയ്യാത്ത ഒരാളാണ്, മെസ്സേജും എൻ്റർടൈൻ ചെയ്യാറില്ല. ഞാൻ ഒരുപാട് എൻ്റർടൈൻ ചെയ്തിരുന്നൊരു കാലമുണ്ട്, വെൻ ഐ വാസ് ലിറ്റിൽ മോർ യങ്ങർ. എന്താ പറയുക, അനാവശ്യമായിട്ട് ആൾക്കാരെ തലേ വയ്ക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ വെച്ച്, സ്കൂളിലായാലും കോളിലായാലും ഞാൻ എല്ലാവരും തലയിലെടുത്ത് വെച്ച് ഭയങ്കര ഇഷ്ടം കൊടുത്ത് നടന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ എനിക്ക് അഗൈൻസ് തിരിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റിങ്ങും കോളിങ്ങും രണ്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ളവരുടെ താണെങ്കിൽ ഇറ്റ്സ് എ കോളിംഗ്, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഡൂയിങ് ദിസ് ടൈപ്പിംഗ് തിങ്. അതുകൊണ്ട് കോളിംഗ് ആണ് ഇഷ്ടം. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ? മീഡിയം ലെങ്ത് ഹെയർ ആക്ച്വലി. ഷോർട്ട് ഹെയർ എന്ന് പറഞ്ഞാൽ അത്രയും ഷോർട്ട് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എനിക്ക് എൻ്റെ ഇപ്പോൾ ഉള്ള ലെങ്ത് ആണ് എനിക്കിഷ്ടം. ലോങ് ഹെയർ ഓൾസോ എനിക്കിഷ്ടമാണ്, പക്ഷേ മറ്റുള്ളവരുടെ അത് കാണാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് എന്തോ വളർത്താൻ അത്ര ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യ, മാത്സ് ഓർ ബയോളജി? എനിക്ക് രണ്ടും ഇഷ്ടമല്ല, ഞാൻ രണ്ടിലും ഫെയിലായിരുന്നു. പക്ഷേ ഐ സേ ബയോളജി, കാരണം ബയോളജി ആയിട്ട് നമുക്ക് തള്ളാൻ പറ്റും, മാത്സിനകത്ത് തള്ളാൻ പറ്റില്ല, ഉത്തരം വേണമല്ലോ. അതുകൊണ്ട് ബയോളജി. റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ്, ബിക്കോസ് ഒരു റിലേഷൻഷിപ്പ് പോലും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങണമെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ മുമ്പ് ഫ്രണ്ട്സ് ആയിട്ടിരുന്നിട്ട് പിന്നെ റിലേഷൻഷിപ്പിലോട്ടോ മാരേജിലോട്ടോ പോവുകയാണെങ്കിൽ അത് കുറേ കൂടെ നല്ലതാണ്. കാരണം നമുക്ക് ആൾ അറിയായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തുടങ്ങുന്ന റിലേഷൻഷിപ്പ്സ് ആണ് പലപ്പോഴും ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അറേഞ്ച് മാര്യേജ് ലോങ് ലാസ്റ്റ് ചെയ്യില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഫ്രണ്ട്ഷിപ്പ് ആദ്യം ഒരു ഒന്നോ രണ്ടോ വർഷമെങ്കിലും മിനിമം ഒരാളെ നമ്മൾ അയാളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ട് പിന്നെ അയാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത് ലെസർ പ്രോബ്ലംസും ഫൈറ്റും ആയിരിക്കും നിങ്ങൾ തമ്മിൽ. കാരണം ആളെ മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ റിലേഷൻഷിപ്പിലാവുന്നുള്ളൂ. സോ ഐറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് ഫസ്റ്റ്. നൈറ്റ് ഓർ ഡേ? ഡെഫിനറ്റ്ലി നൈറ്റ്, ബിക്കോസ് ഡേ ഇസ് ഹോട്ട്. സോ ഐ പ്രിഫർ നൈറ്റ്. സോ യാ. റെയിൻ ഓർ സമ്മർ? റെയിൻ, 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 ബിക്കോസ് ഇറ്റ്സ് കോൾഡ്. പീസ ഓർ ബർഗർ? പീസ. കാരണം ബർഗർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ മൊത്തം ഇവിടെ കൂടെ ഒക്കെ ആവും. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഡോഗ് ഓർ കാറ്റ്? കാറ്റ്. ഒരുപാട് ഒരു ക്യൂട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കാറ്റ്സ് ആസ് ലോങ് ആസ് ഐ നോ ദേ ആർ ദാറ്റ് ഫ്രണ്ട്ലി. ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ, ദേ ആർ ലോയൽ, ലൈക്ക് സൂപ്പർ ലോയൽ. അതുകൊണ്ട് ഐറ്റ്സ് എ ഡോഗ്. ഏർലി മോർണിംഗ് ഓർ ലേറ്റ് നൈറ്റ്? ലേറ്റ് നൈറ്റ്, ഡെഫിനറ്റ്ലി ലേറ്റ് നൈറ്റ്. എനിക്ക് രാത്രി എണീച്ചിരിക്കാൻ പറ്റും, പക്ഷെ രാവിലെ എന്നെ എണീപ്പിക്കുന്ന കാര്യം ചിന്തിക്കണ്ട. മാൽദീവ്സ് ഓഫ് ബാംഗ്ലൂർ? മാൽദീവ്സ് ഡെഫിനറ്റ്ലി ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, റിലാക്സേഷന് പറ്റിയ സ്ഥലമാണ് മാൽദീവ്സ്. പക്ഷെ അവിടെ അതിൻ്റെതായ ബീച്ചും കാര്യങ്ങളുണ്ട്, അതിൻ്റെതായ ചൂട് അവിടെ ഉണ്ടോ, നല്ല ചൂടാണ് അവിടെ. നൈറ്റ് ആയാലും രാവിലെ ആയാലും ഒക്കെ നല്ല ചൂടാണ് ബാംഗ്ലൂർ. നൈറ്റ് എങ്കിലും കോൾഡാണ് കേട്ടോ, രാവിലെയെങ്കിലും കുറച്ച് കൂൾ വിൻസും കാര്യങ്ങളും. പിന്നെ മാൽദീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോർട്ടിൽ ഇരിക്കാൻ പറ്റും, നമുക്ക് സ്ക്യൂബ ഡൈവിങ്. സ്ക്യൂബ ഡൈവിങ് എൻ്റെ ലൈഫിലെ മോസ്റ്റ് മാജിക്കൽ ഒരു മൊമെൻ്റ് ആയിരുന്നു എന്നെ പറയാം. അങ്ങനത്തെ പ്ലസ് പോയിന്റ്സ് അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന് ശേഷം അവിടെ ഒന്നും ചെയ്യാനില്ല. ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ബാംഗ്ലൂർ ആണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഓപ്ഷൻസ് ഉണ്ട്, പബ്, ഡിന്നർ നൈറ്റ്, അല്ലെങ്കിൽ ഷോപ്പിംഗ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഐ ഹാഡ് സേ ബാംഗ്ലൂർ. വിത്ത് മേക്കപ്പ് വിത്തൗട്ട് മേക്കപ്പ്? വിത്തൗട്ട് മേക്കപ്പ്. ഇപ്പോൾ പോലും ഞാൻ ലിപ്സ്റ്റിക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡെഡായിട്ടിരിക്കും, വേറെ ഒരു മേക്കപ്പ് ഞാൻ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് മേക്കപ്പ് ഇട്ടിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഹെവി ഫീലിംഗ് ആണ്, എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ എനിക്കിടേണ്ട വരും,
ബിക്കോസ് ഐ ഹാവ് എൻ ഇമേജ് ടു മെയിൻറ്റെയിൻ. അപ്പോൾ എനിക്കിങ്ങനെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ ഒന്നും എനിക്ക് പോകാൻ പറ്റില്ല ചവറായിട്ട്. ഓക്കെ, ഒരുപാട് പേരുണ്ട് മേക്കപ്പ് ഇല്ലാതെ ഇഷ്ടമുള്ളവർ, ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഒരുങ്ങണമല്ലോ. സോ യാ, സൺ ഓർ മൂൺ? മൂൺ, ബിക്കോസ് ഐ ലൈക്ക് നൈറ്റ് ടൈം. സോ മൂൺ ഡെഫിനറ്റ്ലി. വെസ്റ്റേൺ വെയർ ഓർ ട്രഡീഷണൽ വെയർ? ട്രഡീഷണൽ വെയറിന് അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്, ഇടൻ അത് പക്ഷേ അത് ഇടേണ്ടതായ ഒരു ഒക്കേഷൻ ഉണ്ട്. അല്ലാതെ ട്രഡീഷണൽ വെയർ എനിക്ക് തല്ലി താല്പര്യമില്ല. ഞാൻ ഒരു കൈ കിട്ടുന്ന ജീൻസ് ടോപ്പ് ഇട്ട് ഇറങ്ങുന്ന ഒരാളാണ്. സോ വെസ്റ്റേൺ വെയർ. ഫിഷ് കറിയോ മട്ടൻ കറി? ഐ ഡോണ്ട് ഈറ്റ് മട്ടൻ. സോ ആൻഡ് ഫിഷ് ഇസ് മൈ ഫേവറേറ്റ് ഫുഡ്. സോ ഫിഷ് കറി ഡെഫിനറ്റ്ലി. ഷോർട്ട് ഓർ ടോൾ വെൻ ഇറ്റ് കംസ് ടു എ ഗേൾ? ഞാൻ ഭയങ്കര ടോളാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ എം നോട്ട് ഷോർട്ട്. എനിക്ക് ഒരു ഗേളിന് വേണ്ട ആവറേജ് ഹൈറ്റ് എനിക്കുണ്ട്, ഐ എം നിയർ ടു 5'5". ഐ തിങ്ക് ദാറ്റ്സ് എനഫ്. ഒരു ഗേളിന് അത് മതി. അതിനെ ഷോർട്ടായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഗേൾസിന്റെ കൂട്ടത്തിൽ ടോൾ ഇനാഫ് ആയിട്ട് കൺസിഡർ ആണെങ്കിൽ അങ്ങനെ ആവാം. ഐ സി, എനിക്കൊരു ഗേൾസിന് എനിക്ക് എൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എന്നെക്കാട്ടി കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്നതാണ് ഇഷ്ടം. മോഡൽസിനൊക്കെ ഹൈറ്റ് വേണം, അല്ലാതെ എനിക്കല്ലാതെ ഗേൾസ് ഒരു എൻ്റെ ഹൈറ്റിലൊക്കെ നിൽക്കുന്നതാണ് ഇഷ്ടം. ബട്ട് ബോയ്സ് ഡെഫിനറ്റ്ലി ടോൾ. ടോൾ, ഐ എം ഇൻ ടു ടോൾ ഗൈസ്. എനിക്ക് ഷോർട്ട് ഗൈസ്, ഐ എം നോട്ട് സെയിങ് ഷോർട്ട് ഇസ് ബാഡ്, ഐ എം നോട്ട് ജനറലൈസിങ്, പക്ഷേ എനിക്ക് എൻ്റെതായ പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. എനിക്ക് ടോൾ ഗൈസ് ആണ്. പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരൊക്കെ ഷോർട്ട് ഗൈസ് ആണ്, പക്ഷേ എന്നാലും എനിക്ക് ടോൾ ഗായ്സിലോടാണ് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്നത്. സോ യാ, ടോൾ. ആൻഡ്രോയിഡ് ഓർ ആപ്പിൾ? ആപ്പിൾ ഫോണാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ലത്, പക്ഷെ അല്ലാതെ ഉപയോഗിക്കാനും പാട്ട് ഡൗൺലോഡ് ചെയ്യാനും എല്ലാ അത്യാവശ്യ കാലം ഞാൻ ആൻഡ്രോയിഡിലാണ് ചെയ്തത്. എനിക്ക് രണ്ട് ആൻഡ്രോയിഡ് ഫോണും ഒരു ആപ്പിൾ ഫോണാണ് ഉള്ളത്. ഐ സ്റ്റിൽ പ്രിഫർ യൂസിങ് ആൻ ആൻഡ്രോയിഡ് ഫോൺ. സോ യാ, ടൊവിനോ ഓർ ദുൽഖർ? ടൊവിനോ ഇസ് എ ഗുഡ് ആക്ടർ. ടൊവിനോ ഹാസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് മൂവീസ്, അതേപോലെ തന്നെ ദുൽഖറും. പക്ഷേ ഐ പേഴ്സണലി ലൈക്ക് ദുൽഖറിൻ്റെ ഒരു പേഴ്സണാലിറ്റി മോർ. ഐ ഡോ വൈ ഐ ലൈക്ക് ഹിം മോർ. സോ യാ, ലിപ്സ്റ്റിക് ഓർ ലിപ് ഗ്ലോസ്? ലിപ്സ്റ്റിക്, ആൻഡ് ദാറ്റ് ഷുഡ് ബി മാറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ഗ്ലോസി തിങ്സ്. വെജ് ആർ നോൺ വെജിറ്റേറിയൻ? പക്ക നോൺ വെജിറ്റേറിയൻ. ഗാന്ധക്കണ്ണഴകി ഡാൻസ് ആണോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടോ, അത് വാളെടുത്താലാണോ? ഗാന്ധക്കണ്ണഴകി അത് കളിച്ചപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു അതിനാണ് കൂടുതൽ വ്യൂസ് കിട്ടാൻ പോകുന്നതെന്ന്. പിന്നെ വാളെടുത്താൽ ഞാൻ ചെയ്യാൻ കാര്യം, ഫ്രണ്ട്സിനെല്ലാവർക്കും എൻ്റെ കൂടെ ഡാൻസിന് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് പ്രകാരം എടുത്ത ഒരു വീഡിയോ ആണത്, വാളെടുത്ത അല്ലെങ്കിൽ കളി. അതിന് അത് കാരണം മലയാളം പാട്ട് കൂടെ ആയതുകൊണ്ട് അത്രയും ഒരു വൈഡ് വ്യൂ കിട്ടില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു സാധനമാണ്. സോ യാ, ഗാന്ധക്കണ്ണഴകി ഡെഫിനറ്റ്ലി. സ്ട്രെയിറ്റ് ഓർ കേർലി ഹെയർ? ഐ ലൈക്ക് വേവി ഹെയർ. ഐ ഡോണ്ട് ലൈക്ക് പക്ക സ്ട്രെയിറ്റ് ഹെയർ. ഐ ഡോണ്ട് ലൈക്ക് പക്ക കേർലി ഹെയർ. ഐ ലൈക്ക് എൻ്റെ കൈൻഡ് ഓഫ് വേവി ഹെയർ. ലാലേട്ടൻ ഓർ മമ്മൂക്ക? എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്. രണ്ടുപേരുടെ ഒരുപാട് പടങ്ങൾ കണ്ടുള്ളതാണ്, ഇപ്പോഴും ഇരുന്ന് എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലാലേട്ടൻ്റെ പടമാണ് എൻജോയ് ചെയ്തിട്ടുള്ളത്, കാരണം ലാലേട്ടൻ്റെ കോമഡി സെറ്റാണ്. സോ യാ, ദൃശ്യം 1 or 2? ദൃശ്യം ഞാൻ രണ്ടും കണ്ടു, രണ്ടും ഞാൻ എൻജോയ് ചെയ്തു. ബട്ട് ഐ തിങ്ക് ദൃശ്യം 1 ആയിരുന്നു കുറച്ചും കൂടെ ഞാൻ എന്റർടൈൻഡ് ആയത്. പിന്നെ മസ്കുലർ ഗൈസ് ഓർ തിൻ ഗൈസ്? നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാർട്ണർ കുറച്ച് ഫിറ്റായിട്ടിരിക്കണമെന്നുണ്ടായിരിക്കും. എനിക്കങ്ങനെ മസ്കുലർ ഗായ് പക്ക മറ്റേ അടിച്ചു വെച്ച പോലത്തെ സിക്സ് പാക്ക് വേണം അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവം എനിക്കില്ല. ബട്ട് ഹീ ഷുഡ് ബി സ്ട്രോങ്. ലൈക്ക് എന്താ പറയാ, നമ്മുടെ ചോക്ലേറ്റ് സിനിമയിൽ പറയുന്ന പോലെ ബോധം ഇല്ലെങ്കിലും എന്നെ ഒന്ന് തൂക്കിയെടുത്ത് നഗരം നഗരം മഹാസാഗരം പാടാനൊക്കെ കഴിയുന്ന ഒരുത്തരായിരിക്കണം. അല്ലാതെ ഒരുമാതിരി ഞാൻ അവനെ എടുത്തോണ്ട് നടക്കുന്ന സിറ്റുവേഷൻ ആവരുത്. ഹീ ഷുഡ് ബി ടോൾ, ഹീ ഷുഡ് ബി അത്യാവശ്യം ഇതൊക്കെ വേണം. അല്ലാതെ എനിക്ക് അതിനെ ഭയങ്കര പക്ക മസ്കുലർ വെൽ ബിൽഡ് ആയിരിക്കണം എന്ന്. ഐ ജസ്റ്റ് വോണ്ട് ഹിം ടു ബി ഫിറ്റ് ആൻഡ് ഹീ ഷുഡ് ലുക്ക് ലൈക്ക് മൈ യങ് ബ്രദർ. ദാറ്റ്സ് ഇറ്റ്. ദെൻ ടീ ഓർ കോഫി? ഇപ്പത്തെ ഒരു വെച്ച് ബ്ലാക്ക് ടീ. ഐ സേ ബ്ലാക്ക് ടീ. ട്രാവലിംഗ് ഓർ ഫുഡിംഗ്? ട്രാവലിംഗ്. ട്രാവലിംഗിന് ഇടയിൽ ഫുഡ് കഴിക്കാനല്ല, ഫുഡ് കഴിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ട്രാവലിംഗ്. ബൈക്ക് ഓർ കാർ? നൈറ്റ് ടൈം ആണെങ്കിൽ ബൈക്ക്, മോർണിംഗ് ടൈം ആണെങ്കിൽ 101% കാർ, ബിക്കോസ് ഐ ഹേറ്റ് ട്രാവലിംഗ് ഇൻ ദ സൺ ബൈക്കിൽ. പിക്കിൾസ് ഓർ സ്വീറ്റ്സ്? 300% പിക്കിൾസ്. പിക്കിൾസ്, ഐ ഡോണ്ട് ലൈക്ക് സ്വീറ്റ്സ്. ബിയർ ഓർ വോഡ്ക? നൺ ഓഫ് ദം, ബിക്കോസ് ഐ ഡോണ്ട് ഡ്രിങ്ക്. ഞാൻ വൈൻ പോലും കുടിക്കാത്ത ആളാണ്, ബട്ട് ഐ ആം അഡിക്റ്റഡ് ടു കൊക്ക കോള. ആറ്റിറ്റ്യൂഡ് ഓർ ഡ്രാമ ക്വീൻ? ആറ്റിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി. എനിക്ക് അധികം ഡ്രാമ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ വൈഷ്ണവൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ അത്യാവശ്യം ഡ്രാമ ക്വീൻ ആവാറുണ്ട്, പക്ഷെ അല്ലാത്തവരുടെയൊക്കെ മുമ്പിൽ ഞാൻ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഇന്നോവ ഓർ ബെൻസ്?
ബെൻസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ്, അത്രയ്ക്ക് കൂടിയതാണ്, അതിൻ്റെതായ കംഫർട്ട് ഉണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഒരു ഇന്നോവയുണ്ട്. ആ ഇന്നോവ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും ഇപ്പോൾ ഞാനത് ഓട്ടിക്കുന്നത് കൊണ്ടും ആണോ എന്ന് എനിക്കറിയത്തില്ല, ഐ പ്രിഫർ ഇന്നോവ. മീറ്റ് ഓ ഫിഷ്? ഫിഷ്. മണി ഓ ബ്യൂട്ടി? മണി. ഡെഫിനറ്റ്ലി മണി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടി സർജറി ചെയ്താലും ചെയ്യാൻ പറ്റും. ബ്യൂട്ടി മാത്രം വെച്ചുകൊണ്ടിട്ട് അവരുടെ അടുത്ത് എത്താമുള്ളൂ. ഒരുപാട് ഭംഗിയുള്ളവരുണ്ട്, ഒരു പണിയില്ലാതെ വീട്ടിയിരിക്കുന്നത്. സോ യാ, മണി. ഷൂസ് ഓർ സ്ലിപ്പേഴ്സ്? 200% സ്ലിപ്പേഴ്സ്. എനിക്ക് ഷൂസ് ഇടാൻ ഇഷ്ടമല്ല, കാരണം സോക്സ് ഇടാൻ എനിക്ക് മടിയാണ്. ബി ഇൻവിസിബിൾ ഓർ ബി ഏബിൾ ടു ഫ്ലൈ? ബി ഇൻവിസിബിൾ, കാരണം ഫ്ലൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് വീണ്ടും ഫ്ലൈറ്റ് ഉണ്ട്, റോക്കറ്റ് ഒക്കെ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഇൻവിസിബിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലോസറുള്ള ആൾക്കാരുടെ ലൈഫിലൊക്കെ പോയി ഇരുന്ന് നോക്കാൻ പറ്റും, അവർ നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത് എന്നുള്ളൊരു സാധനം. എനിക്കത് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് യുവർ സെൽഫ് ഓർ അതേഴ്സ് ഓട്ടിക്കുമ്പോൾ നോക്കിയിരുന്നു. എനിക്കിപ്പോൾ ഓട്ടിച്ച് തുടങ്ങിയത് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വേറൊരാൾ ഓട്ടിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. എനിക്ക് തന്നെ ഓട്ടിക്കണം, എനിക്ക് വെപ്രാളമാണ്, എനിക്ക് ഓട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ഡ്രൈവിംഗ് കാർസ്. ടിക്ടോക്ക് ഓർ ഇൻസ്റ്റഗ്രാം റീൽസ്? ടിക്ടോക്ക് ഇപ്പം ഇല്ല, പക്ഷേ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഞാൻ ടിക്ടോക്ക് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഞാൻ വലിയ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഷോർട്ട് ഡ്രസ് ഓർ ബോൾ ഗൗൺസ്? ഷോർട്ട് ഡ്രസ്സാണ് അല്ലാതെ ഇടാൻ കംഫർട്ടബിൾ, ബട്ട് ഐ തിങ്ക് ബോൾ ഗൗൺസ് ആർ മോർ ബ്യൂട്ടിഫുൾ. ബട്ട് ഐ സേ ഇടാനാണെങ്കിൽ ഷോർട്ട് ഡ്രസ്. അപ്പിയറൻസ് ഓഫ് പേഴ്സണാലിറ്റി? സി, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം, നമ്മളെല്ലാവരും ഒരു അറ്റ്ലീസ്റ്റ് മിനിമം 90% ആൾക്കാരെങ്കിലും അപ്പിയറൻസ് കണ്ട് ജഡ്ജ് ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ എനിക്കായാലും ഒരാളെ കാണാൻ കൊള്ളാമെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ, അതൊരു നോർമൽ കാര്യമാണ്. അല്ലാതെ നമ്മളൊരാളുടെ ഭംഗി വെച്ചോ ഞാൻ ഭംഗി വെച്ചോ നോക്കത്തില്ല, പേഴ്സണലായിട്ട് വെച്ചോ നോക്കത്തില്ലെന്ന് പറയുന്നതിന് വെറുതെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, വെറുതെയാണ്. അത് സമ്മതിച്ച് തരാൻ പറ്റാത്തവർ സമ്മതിക്കണ്ട, പറ്റുന്നവർ സമ്മതിച്ചാൽ മതി. എനിക്കൊരു നാണവും മാറ്റവും ഞാൻ സമ്മതിച്ചു തരാം, ഞാൻ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പിയറൻസ് ഡെഫിനറ്റ്ലി ഒരാളുടെ ലുക്ക് വെച്ച് നമ്മൾ ഒരാളെ കാണാൻ കൊള്ളാവോ കൊള്ളാലോ സംസാരിക്കാം എന്നൊരു ഫീലിംഗ് വരും. കാണാൻ ഷാബി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഹായ് കൊള്ളാം എന്ന് ആരുടെ മനസ്സിൽ കൂടെ പോകത്തില്ല, മനസ്സിലായില്ലേ? അതൊരു നോർമൽ കാര്യമാണ്, അത് എനിക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ ഒരുപാട് പേരുണ്ട് ഓ ഞാൻ അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാറില്ല ലുക്ക് വെച്ച്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, ജഡ്ജ് ചെയ്ത് പോവും, മനസ്സിലായില്ലേ? പക്ഷേ ഡെഫിനറ്റ്ലി ഒരാളെ കാണാൻ കൊള്ളാം, അയാളുടെ അടുത്ത് 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി കൊള്ളൂല്ലെങ്കിൽ അയാൾ എത്ര ഭംഗിയാണെങ്കിലും പിന്നെ അയാളുടെ അടുത്ത് ഇരിക്കാൻ തോന്നത്തില്ല, അയ്യേ എന്നെ തോന്നത്തുള്ളൂ. അതേപോലെ ഒരു ഷാബി ആളുടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അയാളെ ഇഷ്ടപ്പെടും, മനസ്സിലായില്ല? അപ്പോൾ എങ്ങനെ പോലും അപ്പിയറൻസ് ആണ് നമ്പർ 1, അതിന് ശേഷമേ പേഴ്സണാലിറ്റി വരത്തുള്ളൂ. പക്ഷെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേഴ്സണാലിറ്റിക്കാണ്. ഓക്കെ. റിച്ച് ഫ്രണ്ട്സ് ഓർ ലോയൽ ഫ്രണ്ട്സ്? ലോയൽ ഫ്രണ്ട്സ് ഓഫ് കോഴ്സ്. എൻ്റെ പരിധി ഒരുപാട് റിച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാ പല അതിൽ പലരും എനിക്ക് തൂക്കിയെടുത്ത് തറയിൽ അടിക്കാൻ തോന്നിയിട്ടുണ്ട്. സോ യാ, ലോയൽ ഫ്രണ്ട്സ്. ലോങ് നെയിൽസ് ഓർ ഷോർട്ട് നെയിൽസ്? ഷോർട്ട് നെയിൽസ്, നെയിൽസേ ഇല്ല. ഷോപ്പിംഗ് ഓർ ഈറ്റിംഗ് എറ്റ് എ റെസ്റ്റോറൻറ്റ്? റെസ്റ്റോറൻറ്റ് കഴിക്കാൻ തോന്നുന്നില്ല, പക്ഷേ ഷോപ്പിംഗ് ഐ എം ഓൾവേസ് റെഡി ഫോർ ഷോപ്പിംഗ്. പൊറോട്ട ഓർ ചപ്പാത്തി? പൊറോട്ട. തിയറി ഓർ പ്രാക്ടിക്കൽ? പ്രാക്ടിക്കൽ എന്ന് ഉദ്ദേശിച്ച മേ ബി മാത്സിലൊക്കെ ഈ പ്രോബ്ലം സംസ് ചെയ്യുന്ന പോലെ ആണെങ്കിൽ 101% തിയറി, എന്നാൽ മാത്രമേ തള്ളാൻ പറ്റത്തുള്ളൂ കേട്ടോ. ട്രാവലർ ഓർ ഹോം സിക്ക്? ഞാൻ വലിയ ഹോം സിക്ക് ആയിട്ടുള്ള പേഴ്സണാണ്, എനിക്ക് എത്ര ദൂരെ പോയാലും എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് വരണമല്ലോ എന്നൊന്നും തോന്നാറില്ല കേട്ടോ. പക്ഷേ ചിലപ്പോൾ ഞാൻ ഒരുപാട് നാൾ ഇവിടെ മാറി നിൽക്കാത്ത ഒരുപാട് നാൾ ഇവിടെ മാറി നിൽക്കാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ മാറിയതാ തോന്നുമായിരിക്കാം. പക്ഷെ ഇതുവരെ ഞാൻ അത്രയും മാറി നിൽക്കേണ്ട ഓപ്പർച്യൂണിറ്റി വന്നില്ല. പക്ഷെ ഒരു 1-2 വീക്കൊക്കെ എവിടെ മാറിയതാലും എനിക്ക് തിരിച്ച് ഈ പ്രത്യേകിച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ എനിക്ക് വീട്ടിലോട്ട് വരാണെന്ന് തോന്നാറില്ല കേട്ടോ. ഓക്കെ. കോള ഓർ ബിയർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിയർ ഞാൻ കുടിക്കില്ല, ആൽക്കഹോൾ ഒന്നും ഞാൻ കുടിക്കത്തില്ല, ഇന്നേവരെ കുടിച്ചിട്ടില്ല, ഇനി കുടിക്കത്തുമില്ല, ഐ എം അഗേൻസ്റ്റ് ഇറ്റ്. പക്ഷേ യാ, കോള, കോള ഈസ് ഓൾസോ എ വെരി ബാഡ് തിങ് ഫോർ ഹെൽത്ത്. പക്ഷേ കോള ഞാൻ അത്യാവശ്യം കുടിക്കാറുള്ള ആളാണ്. വാമ്പയേഴ്സ് ഓർ ഹ്യൂമൻസ്? ഹ്യൂമൻസ്, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഡൈ. പക്ഷേ ട്വൈലൈറ്റ് കണ്ടതിന് ശേഷം എനിക്കൊരു വാമ്പയറിനെ പണ്ട് ഡേറ്റ് ചെയ്യണം തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സ്റ്റേയിങ് ഇൻ ഓർ ഗോയിങ് ഔട്ട്? ഗോയിങ് ഔട്ട്, എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമാണ്. യുവർ മെമ്മറി വൈപ്ഡ് റൈറ്റ് നൗ ഓർ ബിക്കം എ ന്യൂ ബോണ്ട് വിത്ത് ഓൾ കറന്റ് മെമ്മറീസ്? എൻ്റെ മെമ്മറി മൊത്തം ഇപ്പോൾ വൈപ്പ് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ പാസ്റ്റിലുള്ള ഞാൻ ചെയ്തിട്ടുള്ള ഗിൽറ്റി ഫീലിംഗ് ഉള്ള എല്ലാം പോയി കിട്ടും, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ ഞാൻ മറന്നുപോകും, എനിക്കത് വേണ്ട. ന്യൂ ബോൺ ആയിട്ടും പഴയ മെമ്മറീസ് വെച്ച് വരുവാണെന്നുണ്ടെങ്കിൽ എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ സിസ്റ്റേഴ്സിനെയും എല്ലാവരും ഒന്ന് റീബോൺ ചെയ്യിപ്പിക്കാൻ പറ്റിയ എൻ്റെ ഈ മെമ്മറി വെച്ച് ഞാൻ ഹാപ്പി ആയിട്ട് റീബോൺ ആയിക്കോളും, ഒരു കുഴപ്പമില്ല എനിക്ക്. പാലസ് ഓർ റിസോർട്ട്? റിസോർട്ട്. റിസോർട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, പക്ഷെ പാലസ് അധികം ഒന്നും കാണില്ല, ഒരു വലിയ കൊട്ടാരത്തിനകത്ത് എന്തെന്ന് പറഞ്ഞ് ചെയ്യാണ്. ഫോൺ വിത്ത് ജസ്റ്റ് ക്യാമറ ഓർ ഫോൺ വിത്ത് ജസ്റ്റ് നെറ്റ്? ഐ സേ ഫോൺ വിത്ത് ജസ്റ്റ് നെറ്റ്. ക്യാമറ മറ്റുള്ളവരുടെ ഫോണിലും ഉണ്ടാവുമല്ലോ, എനിക്ക് എൻ്റെ ഫോണിൽ നെറ്റില്ലെന്നും നെറ്റില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആയി പോകും.
തമിഴ് ഫിലിംസ് ഹിന്ദി. Last but not the least, receiving emails or receiving letters. എനിക്ക് ഒരാൾ ലെറ്റർ എനിക്ക് വേണ്ടി എഴുതുമ്പോൾ, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ റൊമാൻറ്റിക് ലെറ്റർ, എനിക്ക് ഇന്ന് ഇവരാരും ലെറ്റർ തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ വുഡ് പ്രിഫർ എ ലെറ്റർ, ഒരു സ്പെഷ്യൽ ലെറ്റർ. ഒരാൾ എനിക്ക് വേണ്ടി എഴുതുന്ന ഒരു സാധനം, അത് എത്ര ഒരു പൊട്ടത്തരമാണെങ്കിലും എനിക്ക് വേണ്ടി ഒരാൾ എഴുതുമല്ലേ. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അയാൾ എന്നെ പറ്റി ആലോചിച്ചല്ലേ ഒരു 5 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്താൽ ലെറ്റർ എഴുതിയത്. സോ ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് റിസീവിംഗ് എ ലെറ്റർ. സോ യാ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ഫോർ ദിസ് ഓർ ദാറ്റ്. ഒരുപാട് വേറെ ക്വസ്റ്റ്യൻസ് എടുക്കാനുണ്ടെന്ന് അതിനകത്ത് പെട്ടെന്ന് തീർന്നു പോയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എല്ലാം കൂടി എഴുതിയെടുത്ത് ബ്ലാഗ് ആവുന്നുള്ള പേടിയായിരുന്നു. അങ്ങനെ ഞാൻ 60 ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട് ചെയ്ത് എഴുതി വെച്ചു എന്റെ ഫേവറേറ്റ് ഡയറിക്കകത്ത്. സോ നമുക്ക് സൂൺ അടുത്ത വ്ലോഗിൽ കാണാം. സോ ടിൽ ദെൻ, നിങ്ങൾക്ക് ഈ വ്ലോഗ് ബൈ പറയുന്നതിന് മുന്നേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും ഒരുപാട് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. എനിക്ക് 1-2 കണ്ടന്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഉണ്ട് സൈഡിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ അപ്ഡേഷൻ കിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ. സോ ഡോണ്ട് മിസ് എനിത്തിങ്. സോ ടിൽ ദെൻ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ടിൽ ദെൻ, ബൈ ഗായ്സ്, ടേക്ക് കെയർ.